ഗോപിയുടെ കത്ത് വന്നിരിക്കുന്നു. എന്താ മോളെ വിശേഷം? ജോലി വരുമ്പം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പിന്നെ ഇനിയും കുറെ രൂപയെ വരുമെന്ന് എഴുതിയിരിക്കുന്നു. ഇനിയും രൂപയോ? അവൻ അവൻ അവിടെ ചെന്ന് ദേഷ്യം നടക്കുമായിരിക്കും. ഒന്നുമില്ല അച്ഛാ, അവൻ അറിഞ്ഞൂടെ? അവന് അവനൊരു ചുക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അവനത് കേട്ടു പോണെ. അച്ഛൻ ദുഃഖിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും അയക്കാം. എങ്ങനെ മോളെ? പിന്നെ പിന്നെ മാലിനി കൊള്ളുന്ന രൂപ നിനക്ക് വാങ്ങാമായിരുന്നു. എല്ലാം നേരെയാണ് അച്ഛ. എന്റെ മോളെ, എന്റെ അനുജൻ മദ്രാസിൽ കഴിയുന്നത് എന്നെ വിശ്വസിച്ച് മാത്രമാണ്. ചിലവിനുള്ള പണം ഞാൻ അയച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ വല്ലാതെ വിഷമിക്കും. ഇസ്മരാൻഡ ചെയ്യുന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്താ ശങ്കുണ്ണി, കുഴപ്പം വല്ലതുമുണ്ടോ? എന്തോ സംസാരിക്കുന്നു കേട്ടു, അതിനുശേഷമോ നീ വിളിക്കാൻ പറഞ്ഞു. സ്വാമി എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനിരിക്കുകയാണ്. മിസ് വിമലയ്ക്ക് വർക്ക് കൂടുതലാണോ? ഞാനങ്ങനെ പറഞ്ഞില്ല സർ. നമ്മുടെ ടൈപ്പിസ്റ്റ് ഇന്ന് ലീവിലാണ്. ഓഫീസ് ടൈം കഴിഞ്ഞാൽ സ്ത്രീകളെ ഇരുത്തരുതെന്നാണ് എന്റെ ആഗ്രഹവും. പക്ഷേ പതിവിന് വിപരീതമായി മിസ് വിമല ഇന്ന് കുറച്ച് അർജന്റ് വർക്ക് ചെയ്യേണ്ടതായുണ്ട്. ചെയ്യാം സർ. ഞാനും ഹെഡ് ക്ലാർക്കും സ്റ്റാഫും കാണും. മിസ് വിമല, നേരെ ഉരുട്ടിപ്പോയി, ക്ഷമിക്കൂ. കയറിക്കൊള്ളൂ, ഞാൻ കൊണ്ടുപോയി വിടാം. വേണ്ട സർ, ഞാൻ നടന്നുകൊള്ളാം. സാരമില്ല, കയറിക്കൊള്ളൂ. വേണ്ട സർ. കം ഓൺ. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ ഒത്തിരി നാളായി സാറിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട്. എന്താ കാര്യം? അല്ല, കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിക്കൊണ്ടു പോകുന്നല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് ശങ്കുണ്ണി കവിതയിലാണല്ലോ, ചുമ്മാ കൊത്തിക്കൊണ്ട് പോട്ടെ ശങ്കുണ്ണി, അതിനും വല്ലതും കിട്ടണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് സാറിന്റെയും ഗതി. എന്റെ ഗതിയോ? അതെ. അതെന്താ? അതെ, ഇവിടുത്തെ വിമല കുഞ്ഞിനെ സാറിന് ഇഷ്ടമാണോ? അറിഞ്ഞേ തീരുവോ? അല്പം ഇഷ്ടമാണ്. എന്നാ വേറൊരാൾക്ക് ഇഷ്ടമാണ്? ആര്? ഞങ്ങളുടെ ഓഫീസർക്ക് അവരെ വലിയ പ്രിയമാണ്. ആ കുഞ്ഞിന് ജോലി ചെയ്യാൻ തന്നെ നേരമില്ല, എപ്പൊ നോക്കിയാലും ഓഫീസറും പ്രിയം. ഇത്രയേ ഉള്ളൂ? അവളെ ആർക്കും ഇഷ്ടം തോന്നും, അത്ര നല്ലവളാണ്. അങ്ങനെയുള്ള ഇഷ്ടമല്ല സാറേ. പിന്നെ ഓഹോ, ഓഫീസറുടെ കാലിന്റെ ഓണാണ് കേൾക്കുന്നത്. ഞാൻ പോണ. കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. ഇല്ല അച്ഛ, ഓഫീസറുടെ കാറിൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവിടുകയായിരുന്നു. ഇവിടെ കൊണ്ടുവിട്ടോ? അതെ. പിന്നെ എന്താ അദ്ദേഹം ഇവിടെ കേറാത്തത്? ഇനി ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു.
യോഗരെ കുറച്ചൊക്കെ ഭയക്കണം മോളെ. വലിയവരുമായി ഇടപഴകുമ്പോ നമ്മൾ സൂക്ഷിക്കണം. അവർക്കൊന്നും വരാനില്ല. പാവങ്ങൾക്ക് സ്ഥാനവും മാനവും നഷ്ടപ്പെടാറുള്ളു. രാത്രി ആയതുകൊണ്ട് അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടുവിട്ടതാണ്. നല്ല സൗമ്യനായ മനുഷ്യൻ. ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടോ? ഭാര്യയില്ല, ഒരു കുട്ടിയുണ്ട്. ഇത് ആവർത്തിക്കരുത്. മാലതിയുടെ അന്തസ്സെങ്കിലും മോൾ ആലോചിക്കണം. നിനക്ക് ഈ കുടുംബകാര്യങ്ങൾ നോക്കാനുള്ള കഴിവൊന്നുമില്ല. അതെന്റെ ചേച്ചി. ചേച്ചിക്കെങ്കിലും അറിയാവുന്ന സമ്മതിച്ചല്ലോ. മുല്ലയുടെ ചുവട്ടിൽ നിൽക്കുന്ന തുമ്പയ്ക്കും കുറേ മണം കാണും. കാണും, പക്ഷേ നിനക്കത് കാണുന്നില്ലെന്ന് പറയാം. സത്യത്തിൽ നാം രണ്ടുപേരും ചെയ്തത് ഒരു തെറ്റാണ്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതിയായിരുന്നു നിന്റെ വിവാഹം. അത് ചേച്ചി അനുവദിക്കണ്ടേ? ത്യാഗം സഹിക്കാനായി ജനിച്ച സ്ത്രീ, നീ നിന്റെ ചേച്ചിയുടെ ഒരു പടം വെച്ച് എന്നും പൂജിക്കണം. ഇക്കണക്കിന് എന്നെ കൊണ്ടാക്കിക്കളയുമെന്നാണ് തോന്നുന്നത്. ചേച്ചിയെ വർണ്ണിക്കുന്ന വർണ്ണന കേട്ടിട്ട് കൊണ്ടാക്കിക്കളയുമെന്ന് തീർച്ച. എന്തിനാ? പ്രസവത്തിൽ. ചേട്ടാ, ചേട്ടനെ ഈട അങ്ങോട്ടെങ്ങും കാണുന്നില്ലല്ലോ. ചേട്ടന്റെ മനസ്സ് വളരെ മോശം. കല്യാണം കഴിക്കാൻ സമ്മതിക്കാതിരുന്നാൽ ഇത്ര കയറുവോ ചേട്ടാ? എന്തു വേണം ചേട്ടാ? എത്രാം തരാൻ കാണും എനിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓ, ശിശുവല്ലേ, ഇതൊരു 10-20 കൊല്ലം വേണം മനസ്സിലാക്കാൻ. ഞാൻ ചേട്ടന്റെ വിമലയാണ്. ചേട്ടൻ? അതാണ് ഞാൻ ചോദിച്ചത്, എത്രാമത്തെ റാങ്കിലുള്ള ചേട്ടനാണെന്ന്. ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ചേട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ. ഓ, മറ്റുള്ളവരെ അങ്ങനെ വിളിക്കാൻ ഒക്കില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥാനങ്ങൾ അവരെ സങ്കല്പിച്ചു പോയിരിക്കും. ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ധരിക്കുന്നത് തെറ്റും, വിമല ചെയ്യുന്നതല്ല ശരി. ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ സ്നേഹിക്കാൻ കഴിയുന്നത് ഒരു അത്ഭുത സ്ഥിതി തന്നെയാണ്. ഈ വിളിക്ക് കറുകപ്പുല്ലിന്റെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. ഞാൻ എന്തു തെറ്റ് ചെയ്തു? നിനക്ക് ഞാനിന്ന് നിസ്സാരനാണെന്ന് തോന്നുന്നു. ഒരിക്കലും തോന്നിയിട്ടില്ല ഏട്ടാ. നിനക്കിന്ന് കയറി നടക്കാൻ നല്ല ഒന്നാം തരം കാറുകളുണ്ട്, കളിപ്പിക്കാൻ കുഞ്ഞുണ്ട്, ഇരിക്കാൻ നല്ല കുഷൻ കസേരകളുണ്ട്. ഇല്ല ചേട്ടാ, ഒന്നുമില്ല. എനിക്കുള്ളത് ചേട്ടൻ മാത്രമാണ്. ഭംഗി വാക്കുകൾ പറയാതെ എന്റെ കണ്ണുകൾ കണ്ട കാഴ്ചക്ക് നീ ഇനി തിരശീല കെട്ടണ്ട. ഞാൻ ഓഫീസറുടെ കാറിൽ വന്നതാണോ ചേട്ടൻ കണ്ടത്? ഓഫീസർ? എന്റെ ചേട്ട, അദ്ദേഹം എന്റെ ഓഫീസറല്ലേ. 7 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാറിൽ കയറൂ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് ഞാൻ പറയാമോ? അത് അദ്ദേഹത്തിന്റെ ഒരു അപമാനമല്ലേ? നിനക്ക് അപമാനമില്ല, അദ്ദേഹത്തിന്റെ അപമാനത്തിലാണ് നിനക്ക് ഉൾക്കണ്ട. എന്ത് കാണരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ കണ്ടു. ചേട്ടനെന്നെ വിശ്വാസമില്ലേ? അശേഷമില്ല. ഞാൻ ദുഷ്ടിപോയെന്നാണോ? 100%, 100%. എന്നാൽ ഞാൻ പോവുകയാണ് ചേട്ടാ. യുഗാവസാനത്തിലെങ്കിലും ഞാൻ പരിശുദ്ധിയാണെന്ന് ബോധ്യമാകുമ്പോൾ ചേട്ടൻ എന്നെ വിശ്വസിച്ചാൽ മതി. മോളെ, ആ രാജനെ ഈടായിട്ട് കാണണേയില്ലല്ലോ. പഠിത്തവും എഴുത്തുമായിരിക്കും. അതോ വല്ല പരിഭവമാണോ? രാജേട്ടൻ എന്താ പരിഭവം? മാലതിക്കിത് 9-ാം മാസമാണെന്ന് തോന്നുന്നു. വിളിക്കണ്ടേ അച്ഛാ? വിളിച്ചാലോ? ഒരു പ്രസവമൊക്കെ അന്വേഷിക്കാന്ന് വെച്ചാ പണം കുറെ വേണ്ടേ മോളെ? അത് വിചാരിച്ചാൽ പറ്റുമോ? നാട്ടു നടപ്പ് നോക്കണ്ടേ? അച്ഛന് അഭിപ്രായമൊന്നുമില്ല. മോക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ അതങ്ങ് ചെയ്യും. അമ്മയില്ലെന്നല്ലാതെ അവൾക്ക് മറ്റു കുറവുകളൊന്നുമില്ലല്ലോ. അത് അതൊരു ചെറിയ കുറവല്ല മോളെ. വിളിച്ചില്ലെങ്കിൽ അവൾക്ക് എന്ത് തോന്നും? വിവാഹക്കടം ഇനിയും തീർന്നിട്ടില്ല. അതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. എന്നാ വിളിക്കും? എങ്കിലും ഒരു ആൺതടിയുള്ളവൻ ഇവിടം വിട്ടപ്പോ
സർവവും മറന്നില്ലേ? ഓക്കെ, ഓ യെസ്, ഓക്കെ. രണ്ടു മാസത്തെ ലീവ് വേണം. എന്തിനാ? അനുജത്തി പ്രസവത്തിന് വരുന്നു. അനുജത്തി പ്രസവത്തിന് വരുന്നതിന് ജ്യേഷ്ഠത്തിക്കാണോ ലീവ്? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രസവിക്കുന്നവരാണ് ലീവ് എടുക്കാറ്. അമ്മയില്ല, അവൾക്ക് ഞാനേ ഉള്ളൂ.